ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തമിഴ്നാട് എം ബി ബി എസിന് ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമോ? അവിടുത്തെ ഗവൺമെൻറ് സീറ്റുകൾ നമ്മൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ? സി എം സി വെല്ലൂരിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ തമിഴ്നാടിന് അപേക്ഷിക്കണോ? ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ആ ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തമിഴ്നാട് 15% സീറ്റിലേക്ക്, കേരളത്തിലിപ്പോൾ കേരളക്കാരല്ലാത്ത ആളുകൾക്ക് 15% സീറ്റിലേക്ക് അപേക്ഷിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ വരുന്ന മാനേജ്മെൻറ്റ് കോട്ടയിലെ 15% സീറ്റിലേക്കും 15% എൻ ആർ ഐ സീറ്റിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് അവിടുത്തെ ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. സി എം സി വെല്ലൂരിൽ 35% വരുന്ന സീറ്റിലേക്ക്, അതിൽ 35% രണ്ട് ഓപ്പൺ സീറ്റുള്ളൂ, ബാക്കി വരുന്നതൊക്കെ മൈനോറിറ്റി സീറ്റാണ്. ആ സീറ്റിൽ അഡ്മിഷൻ ലഭിക്കേണ്ടവരും ഈ ഒരു തമിഴ്നാടിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അതുകൂടാതെ സി എം സിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് സി എം സിയിൽ നേരത്തെ തന്നെ നിങ്ങളുടെ നീറ്റ് സ്കോറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു സംശയം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു സംശയം, ഇതിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളതാണ്. അത് വഴിയെ പറയുന്നുണ്ട്, ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിക്കുന്നത് ജൂലൈ 10 അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 rupees അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ നോർമൽ നമ്മൾ കീമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അവർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ടി എൻ മെഡിക്കൽ ഓൺലൈൻ എന്നുള്ള വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക. അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ വെബ്സൈറ്റ് മൈൻഡ് ചെയ്യേണ്ട, ഓൺലൈൻ അപ്ലിക്കേഷനോ കാര്യങ്ങളോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ എം ബി ബി എസ് ബി ഡി എസ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട ഇവിടെ തന്നെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ പ്രവേശിക്കാം. നിങ്ങൾക്ക് ഏകദേശം 6 തവണയായിട്ടാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഒന്നാമത്തെ കാര്യം പ്രോസ്പെക്ട്സ് ഒന്ന് റീഡ് ചെയ്യാന്നുള്ളത്, അതിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ബട്ടൺ അമർത്തുക, അതായത് ക്ലിക്ക് ചെയ്യർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ആ രജിസ്ട്രേഷൻ വായിച്ചതിന് ശേഷം അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ വായിക്കാം. വായിച്ചതിന് ശേഷം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുക. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ഐ ഡി വീണ്ടും വരും. ആ ലോഗിൻ ഐ ഡിയിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സുകൾ, ഇമെയിൽ ഐ ഡി മുതൽ അഡ്രസ്സ്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, 1 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ എവിടെ പഠിച്ചിട്ടുള്ളത്, +1 ഉം +2 ഉം പഠിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസിലേക്ക് എത്തും. അവിടെ നിങ്ങളുടെ എസ് എൽ സി ബുക്കും അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണോ ചോദിക്കുന്നത് ആ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ ചെയ്യാനുള്ളത്. പിന്നീട് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കിനി റാങ്ക് ലിസ്റ്റെല്ലാം വന്നു, റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം എന്തെല്ലാം പ്രൊസീജിയറാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. 4 ഘട്ടങ്ങളിലായിട്ടാണ് അലോട്ട്മെൻറ്റ് നടക്കുക. 1st, 2nd മോപ്പ് സ്ട്രേ വേക്കൻസി. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് ടി എൻ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കെട്ടേണ്ടതുണ്ട്. ആ കെട്ടുന്ന എമൗണ്ട് നിങ്ങൾക്കൊരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻസ് എടുക്കാം. ഇനി ജോയിൻ ചെയ്തതിന് ശേഷമാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ പങ്കെടുക്കുകയും ചെയ്യാം. മറ്റൊരു ഓപ്ഷൻസ് ഫ്രീ എക്സിറ്റ്, അഥവാ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ 1 ലക്ഷം രൂപ നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കണോ വേണ്ട എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാവുന്നതാണ്. പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇങ്ങനെ ഫ്രീ എക്സിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓപ്ഷനിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാം. ആ സെക്കൻഡ് ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോളേജ് ഫീസിലേക്ക് മാറ്റും. ഇനി ഫസ്റ്റ് റൗണ്ടിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തു, അങ്ങനെയാണെങ്കിൽ അവിടുന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം ഈ സെക്കൻഡ് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവിടെ ജോയിൻ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് അവർക്ക് നഷ്ടപ്പെടും, അവർക്ക് പിന്നീട് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി തേർഡ് അഥവാ മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത് വീണ്ടും ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്. ഈ 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാം. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പങ്കെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ജോയിനിങ് നിർബന്ധമാണ്. അതിനുശേഷം സ്ട്രേ വേക്കൻസിയിൽ ഈ മോപ്പപ്പിൽ രജിസ്റ്റർ ചെയ്തവരുടെ വേക്കൻസി അനുസരിച്ചാണ് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് കെട്ടേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ 19 മാനേജ്മെൻറ്റ് കോളേജുകളിലെ 15% മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും 15% എൻ ആർ ഐ കോട്ടയിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഏകദേശം 13,50,000 ഇയർലി ഫീസ് എന്ന് പറയുന്നത്. എൻ ആർ ഐ ആണെങ്കിൽ 21,50,000 ഇയർലി. അന്നപൂർണ മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ അരുണൈ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, അതായത് സി എം സി വെല്ലൂർ, ആകെ 53,000 രൂപ ഫീസുള്ളൂ.
അത് മെയിനായിട്ട് വരുന്ന മൈനോറിറ്റി സീറ്റാണ്, രണ്ട് സീറ്റാണ് ഓപ്പൺ ക്വാട്ട ഉള്ളത്. ഓപ്പൺ ക്വാട്ടയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. കിട്ടുകയാണെങ്കിൽ 53,000 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. സി എം സി ബില്ലുവിൽ വേറെ അപേക്ഷയും കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ധനലക്ഷ്മി ശ്രീനിവാസ മെഡിക്കൽ കോളേജ്, ഇന്ദിരാ മെഡിക്കൽ കോളേജ് ഓഫ് ഹോസ്പിറ്റൽ, കർപ്പകം ഫാക്കൽറ്റി ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ഏകദേശം 19 മെഡിക്കൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി കോളേജിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട ആളുകൾക്ക് വാട്സപ്പ് ചെയ്യുക, കോളേജിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിരുന്നതാണ്. ഇതുകൂടാതെ ഒരു നീറ്റ് ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നീറ്റ് ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് അതാത് ഇൻഫർമേഷൻസ് നിങ്ങൾ ചോദിക്കാവുന്ന ഞങ്ങളതിന് സമയമനുസരിച്ച് റീപ്ലൈ നൽകുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നീറ്റ് സംബന്ധമായിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻ, സ്കീം സംബന്ധമായുള്ള ഇൻഫർമേഷൻസ് അതാത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടെ റിക്വസ്റ്റ് ചെയ്ത് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. സംശയങ്ങൾ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ കമൻറ്റിലോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.